കിഫ്ബി മുഖേനയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴയുന്നതായി ഭരണപക്ഷത്തു നിന്നു തന്നെ വിമർശനം. ആവശ്യത്തിന് സർവേയർമാർ ഇല്ലാത്തതാണ് പ്രശ്നം എന്ന് കെ ബി ഗണേഷ് കുമാറും എ എൻ ഷംസീറും വിമർശനം ഉന്നയിച്ചു. സർവേയർമാരുടെ കുറവ് നികത്തുമെന്ന് പൊതുമരാമത്ത് മന്ത്രിയും സർവേ വകുപ്പിന് പുറത്തുള്ള ആരും വേണ്ടെന്ന് റവന്യൂ മന്ത്രിയും ചൂണ്ടിക്കാട്ടി. രണ്ട് മന്ത്രിമാരുടെയും ഉത്തരങ്ങളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് കോൺഗ്രസിലെ കെ ബാബുവും ക്രമപ്രശ്നത്തിലൂടെ ചൂണ്ടിക്കാട്ടിയപ്പോൾ മന്ത്രിമാരുടെ രക്ഷയ്ക്കെത്തിയത് കെ ബി ഗണേഷ് കുമാർ തന്നെയായിരുന്നു. കേരളത്തിൻ്റെ വികസന രംഗത്ത് തടസ്സമില്ലാതെ മുന്നേറാൻ കഴിയുന്നത് കിഫ്ബി എന്ന അന്നത്തെ പദ്ധതിയാണ്. അതിൽ ഇപ്പോൾ ചില കാലതാമസവും പ്രശ്നങ്ങളും വരുന്നു. അത് ചൂണ്ടിക്കാണിക്കാൻ മാത്രമേ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഇതാരെയും വിമർശിക്കാനോ മോശപ്പെടുത്താനോ പറയുന്ന കാര്യങ്ങളല്ല. ഏറ്റവും കുറച്ച് സർവേയർമാരുള്ള സംസ്ഥാനമാണ് കേരളം. നമുക്ക് ആവശ്യമുള്ളത് ഏതാണ്ട് 1800 2011 എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അന്ന് തന്നെ ഏതാണ്ട് 1000-ൽ സർവേയർമാരെ നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് എളുപ്പമല്ല ഇന്നത്തെ കാലത്ത് ക്രിയേറ്റ് ചെയ്യേണ്ട. പക്ഷേ നിലവിലുള്ള സർവേയർമാരെ കീഴിൽ കോൺട്രാക്ട് വ്യവസ്ഥയിലെങ്കിലും കുറേ സർവേ പഠിച്ച ചെറുപ്പക്കാരെ വെച്ചാൽ അവർക്കൊരു തൊഴിലുമാകും. ഒരു 2 വർഷം കൊണ്ട് ഈ സർവേകളെല്ലാം വേഗത്തിലാക്കാൻ കഴിയും. ഇത് ഒരു പൊതുവികാരമായി കാരണം ഈ സർവേയർമാരുടെ പ്രശ്നമൊക്കെ എല്ലാ കോൺസ്റ്റിറ്റ്യൻസിയിലെയും വികസനം തടസ്സമായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഇതിനകത്ത് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ആത്മാർത്ഥം ഇടപെടും. 4 ചേർന്ന യോഗത്തിൽ എടുത്തിട്ടുള്ള ഒരു തീരുമാനം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് സാധ്യമാകുന്ന രീതിയിലേക്ക് സർവേയറുകളെ ലഭിക്കുന്ന നിലപാട് കൈക്കൊള്ളണമെന്നുള്ളതാണ്. ഗ്യാരണ്ടി കൊടുക്കാൻ നീയേടാ റോൾഡ് ഗോൾഡുകൾ നടത്തണ്ട. സർവേയർമാരുടെ കാര്യത്തിൽ സർവേ വകുപ്പിൻ്റെ കീഴിൽ തന്നെ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകാനാകും. സ്വതന്ത്രമായൊരു സർവേ ഒരു വകുപ്പിനെയും അനുവദിക്കാനും അംഗീകരിക്കാനും സാധ്യമല്ല. ഇത് പരിഹരിക്കാൻ തീർച്ചയായും നമുക്ക് ഇപ്പോൾ റവന്യൂ വകുപ്പിൽ അതിന് സാധ്യമാകുന്ന രീതിയിലേക്ക് സർവേയർമാരില്ല. അത് റവന്യൂ മന്ത്രിയുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. 4 യോഗ തീരുമാനം അറിയിച്ചിട്ടുണ്ട്. അതെടുത്ത് നിലപാടെടുത്തു കഴിഞ്ഞാൽ സമയം ലാഭിക്കാൻ വേണ്ടി തീർച്ചയായും നമുക്ക് സാധിക്കും. വേണ്ട വേണ്ട തലയിരിക്കുമ്പോൾ വാലാറണ്ട. സർവേ സ്വതന്ത്രമായിട്ടൊരു സംവിധാനമായിട്ട് ഒരു വകുപ്പിന്റെ കീഴിലും അനുവദിക്കാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം സഭയെ അറിയിക്കുകയാണ്. മന്ത്രി മനസ്സിലാക്കിയതിൻ്റെ ഒരു കുഴപ്പമാണ്, ഞാൻ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുള്ളത് വളരെ വ്യക്തമാണ്. റവന്യൂ വകുപ്പ് മന്ത്രിയായിട്ട് ഞാൻ സംസാരിച്ചതാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ റവന്യൂ വകുപ്പ് ആലോചിച്ച് അത് എടുക്കാവുന്നതാണ്. എന്റെ പോയിന്റ്, പരസ്പര വിരുദ്ധമായി മന്ത്രിമാർ സഭയിൽ സംസാരിക്കുന്നത് ഓർഡറിലാണോ? അദ്ദേഹം സർവേക്ക് സംവിധാനം ഉണ്ടാക്കാന്ന് പറഞ്ഞു. മറ്റേ അദ്ദേഹം റവന്യൂ ഏർപ്പെടുത്തിയിരിക്കുന്ന പുതിയ സംവിധാനത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ വകുപ്പിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അത് രണ്ടും രണ്ടല്ല. അപ്പോ എന്റെ ചോദ്യം ഇതാണ്, ആരാണ് ഞാൻ?